Hello friends, welcome back to Samuchis. Inna njan vannirikkunnathu oru unniyappathinte recipe aayittanu. Chakka kondu nalla soft aayittu cheyedukkan pattunna unniyappathinte recipe. അരി കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിപ്പൊടി കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ചക്ക ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പത്തിരി പൊടിയോ ഏത് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അര കപ്പ് മൈദ, കാൽ കപ്പ് റവ, ഒരല്പം ഏലക്ക പൊടിച്ചത്, ഒരു പിഞ്ച് ഉപ്പ്. അടുത്തായിട്ട് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചക്കയാണ്. ഞാനിവിടെ നല്ല മധുരമുള്ള നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള 10 ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ചക്ക ഞാൻ ഇതേപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കാതെയാട്ടോ ഞാനിത് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര, 1.5 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനിയാണ്. അതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മുഴുവൻ ആദ്യം തന്നെ മുഴുവൻ ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അല്പം പോലും കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഇത് മിക്സാക്കിയെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മധുരം നോക്കുക, എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചക്കയ്ക്ക് നല്ല മധുരമുള്ളതാണ്. അല്പം പോലും കട്ടയൊന്നുമില്ലാതെ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ചക്ക അരച്ചെടുത്ത വെള്ളം കേട്ടോ, അതൊന്ന് അല്പം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ലൂസാക്കി എടുക്കണം. ഇത് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് അല്പം കൂടെ വെള്ളം ചേർക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ, പോരാതെ വരുവാണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിനകത്തേക്ക് ഇതേപോലെ 1 പിടി തേങ്ങാക്കൊത്ത്, 1 ടേബിൾ സ്പൂൺ എള്ള്, 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് വറുത്തെടുത്തതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ മിക്സാക്കുക. ഒന്നര കപ്പ് ശർക്കര പാനി എടുത്തതിനകത്ത് ഞാൻ 1 കപ്പ് മാത്രമേ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളൂ. ഇതിന് നല്ല മധുരമുണ്ട്, അപ്പം മധുരം ഇത്രയും മതി. ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മാവുതേണ്ടത് ഈ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ചുട്ടെടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഉണ്ണിയപ്പമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഉണ്ണിയപ്പം ചുട്ടെടുക്കാനുള്ള എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം തീ കുറച്ച് വെച്ച് ചെറിയ തീയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇതിൻ്റെ പുറഭാഗം കരിഞ്ഞു പോകും, ഉള്ളു വേഗത്തുമില്ല.
നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ അതുപോലെ തന്നെ കുഴി നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു പകുതി ഭാഗം ഒഴിച്ചാൽ മതി. ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് എണ്ണയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അങ്ങനെ വിട്ട് വരുന്നൊരു പരിപാടി ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ടാ വിട്ട് വരുന്നുണ്ട്, നടുക്ക് കാണുന്നത് വിട്ട് അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. എല്ലാം വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയി കഴിയുമ്പോൾ അത് അതിനടി വിട്ട് ഭാഗം വിട്ടിട്ട് അത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നാക്കി ഫ്രൈ ആക്കി എടുത്തിട്ട് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഉണ്ണി തോട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പുറം നല്ല ക്രിസ്പിയാണ്. റവയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല മുരമുരാന്നിരിക്കും, അകം നല്ല സോഫ്റ്റുമാണ്. ബാക്കിയുള്ളത് നോക്കി ഇതേപോലെ ചുട്ടെടുക്കാം. എണ്ണയിലേക്ക് മാവ് പോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിവിടെ റെഡിയായി, എടുത്തു മാറ്റാം. ചക്കപ്പഴം കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി. ഇത് നമ്മൾ മാവൊക്കെ റെഡിയാക്കി റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട, തയ്യാറാക്കുന്ന ഉടനെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാവട്ടെ, ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്കപ്പഴമൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സീസണല്ലേ, അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.